28 കൊല്ലം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ സിസ്റ്റർ അഭയ കേസിന്റെ വിധി നാളെ വരുമ്പോൾ ശ്രദ്ധേയമാകുന്നത് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻമുരയ്ക്കലിന്റെ ഇടപെടലാണ്. സഭാ നേതൃത്വത്തിൽ നിന്ന് ഉൾപ്പെടെ ഭീഷണിയും പ്രലോഭനങ്ങളും ഉണ്ടായെങ്കിലും കേസിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്മാറാതെ ജോമോൻ അഭയയുടെ കുടുംബത്തിനൊപ്പം അണിനിരന്നു. കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും പ്രതികൾക്കായി ഇടപെടലുകൾ നടത്തിയപ്പോഴും ജോമോന്റെ നിയമപോരാട്ടങ്ങളാണ് കേസിനെ ഏറെ ശ്രദ്ധേയമാക്കിയത്. ആത്മഹത്യയായി ഒതുങ്ങിപ്പോകുമായിരുന്ന കേസിൽ നിർണായകമായത് ആക്ഷൻ കൗൺസിലിന്റെ ഇടപെടലാണ്. സിസ്റ്റർ അഭയുടെ മൃതദേഹം കോട്ടയം പയസ്റ്റെന്ത് കോൺവെന്റിലെ കിണറ്റിൽ കണ്ടെത്തി. 3 ദിവസത്തിനുള്ളിൽ 1992 മാർച്ച് 31 ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. 24 വയസ്സിൽ ജോമോൻ തുടങ്ങിവെച്ച പോരാട്ടം ഇന്ന് 28 വർഷത്തിനിപ്പുറമാണ് അന്തിമവിധിയിലെത്തുന്നത്. കുടുംബം പോലും വേണ്ടെന്ന് വെച്ച ഈ മനുഷ്യാവകാശ പ്രവർത്തകൻ നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെ ഭീഷണിയും പ്രലോഭനങ്ങളും നിരവധിയുണ്ടായി. അഭയഗുരു ദൈവിക ശക്തിയുണ്ട് ഈ കേസിൽ. ആ ശക്തിയാണ് എന്നെ പോലുള്ള ഞാൻ ആരുമില്ലാത്തവരുടെ കേസ് ഞാൻ ഒരു നിമിത്തമായി പ്രവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ആദർശ ശക്തിയുണ്ട്. കേസിൽ ക്നാനായ കത്തോലിക്ക സഭ പ്രതിസന്ധിയിലായതോടെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളും നിലച്ചു. എന്നാൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ അഭയയുടെ മാതാപിതാക്കളുടെ മരണശേഷവും നിയമപോരാട്ടം തുടർന്നു. സംഭവം നടന്ന 28 വർഷങ്ങൾക്കിപ്പുറവും ജോമോൻ നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. 24 കോട്ടയം. ജോമോൻ നടത്തിയ പോരാട്ടം ചരിത്രത്താളുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. ഇത്രയധികം കൊല്ലങ്ങൾ ഈ ഒരു സിസ്റ്റർ അഭയ കൊലക്കേസിന്റെ കാര്യം അന്വേഷിച്ച് ഇത്ര കൂടുതൽ യാത്ര ചെയ്ത ഒരാൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ഇക്കാര്യത്തിൽ.